വീണ്ടും നമുക്ക് കാലിനു ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്ന ചില വേദപുസ്തക സത്യങ്ങളെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് പെറുക്കിയെടുത്ത് ധ്യാനിക്കുവാനായിട്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തിൽ ശരണപ്പെടുന്നു. ശിംശോൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സ്വരേഖ് താഴ്വര ഏതൊരു വിശ്വാസിയുടെ ജീവിതത്തിലും ഉണ്ടാകുവാൻ സാധ്യതയുള്ള പതനത്തിൻ്റെയും തകർച്ചയുടെയും ഇടങ്ങളാണ്. സ്വരേഖ് എന്നാൽ സെലക്ഷൻ അഥവാ ഫൈൻ റെഡ് ഗ്രേപ്സ് എന്നൊക്കെ അർത്ഥമുണ്ട്. ശിംശോനെക്കുറിച്ച് നമുക്കറിയാം, മനോഹയുടെയും തൻ്റെ ഭാര്യയുടെയും ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും മറുപടിയായി ദൈവം കൊടുത്ത ദാനമാകുന്ന പൈതലായിരുന്നു ശിംശോൻ. ശിംശോനെ ആ ഭവനത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദൈവത്തിനൊരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു. ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രയേലിനെ വിടിവയ്ക്കുവാൻ ദൈവം അഭിഷേകം ചെയ്ത പൈതലാണ് ശിംശോൻ. അതിനുവേണ്ടി മാതാപിതാക്കൾക്ക് അവൻ്റെ ജനനത്തിങ്കൽ തന്നെ ഒരുപാട് ക്രമങ്ങൾ ദൈവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ദൂതനിലൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വീഞ്ഞും മദ്യവും ഉപയോഗിക്കരുതെന്നും അവർ എപ്രകാരം പ്രാർത്ഥനയോടും സമർപ്പണത്തോടും ഈ കുഞ്ഞിനെ സ്വീകരിക്കണമെന്നും ഒക്കെ പറഞ്ഞു കൊടുത്ത് അപ്രകാരം ഈ ഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ വലിയ ഒരു ദൗത്യത്തിന് വേണ്ടി കൊണ്ടുവരുന്ന വ്യക്തി ജീവിതമായിരുന്നു ശിംശോൻ. അവൻ്റെ ജീവിതത്തിൽ ദൈവം പല പ്രാവശ്യം അവന് പരിശുദ്ധാത്മ അഭിഷേകം കൊടുത്തുകൊണ്ട് അസാമാന്യമായ കാര്യങ്ങൾ അവനിലൂടെ ചെയ്തുകൊണ്ട് അവൻ്റെ അഭിഷേകത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ 16:4 അതിൻ്റെ ശേഷം അവൻ സൊരേക്ക് താഴ്വരയിൽ ദലീല എന്നു പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു. ശിംശോൻ്റെ ജീവിതത്തിലുണ്ടായ സൊരേക്ക് താഴ്വരയാണ് ശിംശോൻ്റെ ജീവിതത്തിലെ ദൈവീക പദ്ധതികളെ മുഴുവൻ തകിടം മറിക്കുവാൻ അന്ധകാര മണ്ഡലങ്ങൾക്ക് ശത്രുമണ്ഡലത്തിന് അവസരമായി തീർന്നത്. അങ്ങനെയെങ്കിൽ വിശ്വാസ ജീവിതത്തിലായിരിക്കുന്ന, ക്രിസ്തീയ ജീവിതത്തിലായിരിക്കുന്ന നമ്മുടെയും ജീവിതത്തിൽ തെരഞ്ഞെടുപ്പുകളുടെ ചില സൊരേഖ് താഴ്വരകൾ ഉണ്ടാകാം. ഒരു കാലത്തും വീഞ്ഞും മദ്യവും കുടിക്കരുത് എന്ന് ദൈവാത്മാവ് നിഷ്കർഷിച്ച് വളർത്തിക്കൊണ്ടുവന്ന ശിംശോൻ തിരഞ്ഞെടുത്ത സൊരേഖ് താഴ്വര ഏതെന്നറിയാമോ? മുന്തിരിക്ക് ഏറ്റം, അതും ഏറ്റം മുന്തിയ തരം മുന്തിരി വിളയുന്നതിന് പര്യാപ്തമായ ഒരു താഴ്വരയായിരുന്നു സൊരേഖ്. ആ താഴ്വര പോയി തിരഞ്ഞെടുത്തതാണ് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദൈവീക പദ്ധതികളും ഇല്ലാതാകുവാനുള്ള കാരണം. അവൻ സൊരേഖ് താഴ്വരയിൽ ഒരിക്കലും പോകാൻ പാടില്ലായിരുന്നു. സൊരേഖ് താഴ്വര മുന്തിരിക്കുലകൾ ധാരാളമായി വിളയുന്ന ഇടവും വീഞ്ഞ് ധാരാളമുള്ള ഇടവുമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ 1 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നാം ഒരു കാര്യവും ചെയ്യരുത്. പാപികളുടെ ഇരിപ്പിടത്തിൽ നാം പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നാം ഇരിക്കരുത്. പാപികളുടെ വഴിയിൽ നാം നടക്കരുത്. നമ്മുടെ ജീവിതത്തിന് എപ്പോഴും ഒരു ക്രമം ഉണ്ടാകണം. ഇവൻ സൊരേഖ് താഴ്വരയിൽ പോയത് മുതൽ തൻ്റെ ജീവിതത്തിലുണ്ടായ ചില പ്രതിസന്ധികളെ സൊരേഖ് താഴ്വരയുടെ അപകട സാധ്യതകളായിട്ട് നമുക്ക് ചിത്രീകരിക്കുവാനായിട്ട് സാധിക്കും. അത് കൽപ്പന ലംഘിച്ച ഇടമാണ് ശിംശോൻ്റെ ജീവിതത്തിലെ സൊരേഖ് താഴ്വര. വീഞ്ഞും മദ്യവും കുടിക്കരുത് എന്ന് പറഞ്ഞ ആൾ മദ്യം ധാരാളം ഉണ്ടാക്കുക, അല്ലെങ്കിൽ വീഞ്ഞുണ്ടാക്കുന്ന സൊരേഖ് താഴ്വര തൻ്റെ ജീവിതത്തിൽ തിരഞ്ഞെടുത്തത് കൽപ്പന ലംഘനമാണ്. 2, ഒരു വിശ്വാസി വശീകരിക്കപ്പെടുവാൻ സാധ്യതയുള്ള സ്ഥലമാണ് സൊരേഖ് താഴ്വര. ദലീല എന്ന് പറയുന്ന സ്ത്രീ അവനെ വശീകരിച്ചെടുക്കുകയാണ്. ശത്രു സൈന്യം പ്രബലമായിരിക്കുന്ന ഇടമാണ് സൊരേഖ് താഴ്വര. നാം നോക്കുമ്പോൾ സൊരേഖ് താഴ്വരയിൽ കാണുന്നത് ഒരു ദലീലയാണെങ്കിലും ദലീലയുടെ പിറകിൽ പ്രാബല്യത്തോടെ നിൽക്കുന്ന ഒരു ശത്രു സൈന്യത്തെ, ഫെലിസ്ത്യ സൈന്യത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ട് ശത്രു പതിയിരിക്കുന്ന ഇടമായിട്ട് നമുക്ക് കാണാം. അവിടെ 8 പറയുന്നുണ്ട്, ഉൾമുറിയിൽ പതിയിരിപ്പുകാർ ഉണ്ടായിരുന്നു. 9 ദലീല പുറത്ത് നിൽക്കുമ്പോൾ ദലീലയുടെ വീടിൻ്റെ ഉൾമുറിക്കകത്ത് പതിയിരിപ്പുകാർ പാർത്തിരുന്നു. എന്നാൽ വിശ്വാസ ജീവിതത്തിൽ പതിയിരിപ്പുകാർ പാർത്തിരിക്കുന്ന, ഒളിച്ചിരിക്കുന്ന ഉൾമുറികളുള്ള ഇടമത്രേ സൊരേഖ് താഴ്വര. നാം വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ചില തിരഞ്ഞെടുപ്പുകളിലൂടെ ഈ സൊരേഖ് താഴ്വര
നമ്മുടെ ജീവിതത്തിൽ വരും. സൊരേക് താഴ്വരയിൽ നാം കാണുന്നത് ചിലപ്പോൾ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ പിറകിൽ ഒരു സൈന്യമുണ്ട് എന്ന് ശിംശോൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കാം. അവിടെ ഉള്ള ശത്രുമണ്ഡലത്തിന് അറിയേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇവനെ എങ്ങനെ ഒതുക്കാം, ഇവനെ എങ്ങനെ ബന്ധിക്കാം. എപ്പോഴും പൈശാചിക മണ്ഡലങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ദൈവ പൈതലിനെ എങ്ങനെ ഒതുക്കാം, ദൈവ പൈതലിനെ എങ്ങനെ ബന്ധിക്കാം, ദൈവ പൈതലിൻ്റെ മഹാശക്തി ഏതിലാണിരിക്കുന്നത്. അതിനായിട്ടവർ ദലീലയിൽ കൂടെ നിരന്തരമായിട്ട് അവനെ ഹേമിച്ചുകൊണ്ടിരിക്കുകയാണ്, നിന്റെ ശക്തി ഏതിലാണ്, നിന്റെ ശക്തി ഏതിലാണ്. 4 പ്രാവശ്യവും ദലീലയുടെ മുമ്പിൽ അവൻ പല ഒഴിവുകൾ പറഞ്ഞ് തന്നെത്താനെ ശക്തീകരിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ അവളവനെ ദിനം പ്രതി ബുദ്ധിമുട്ടിച്ച്, 16-ാം വാക്യത്തിൽ നമുക്ക് കാണാം, അവളെ ദിനം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ച് മരിപ്പാൻ തക്കവണ്ണം വ്യസന പരവശനായി തീർന്നു. ഒരു വിശ്വാസി സൊരേക് താഴ്വരയിൽ അകപ്പെട്ടാൽ മരിക്കുവാൻ തക്കവണ്ണം വ്യസന പരവശനായി തീരുവാൻ സാധ്യതയുള്ള ഇടമാണ് സൊരേക് എന്ന് മനസ്സിലാക്കുക. ഒടുവിൽ യാതൊരു രക്ഷയുമില്ലാതെ തൻ്റെ ഉള്ളം മുഴുവൻ ദലീലയുടെ മുമ്പിൽ പറയുകയും അവൻ്റെ ശക്തി എവിടെയാണെന്ന് ശത്രു പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇന്നും ശത്രുവിനറിയേണ്ടത് ദൈവ പൈതലിൻ്റെ ശക്തി സ്രോതസ് എവിടെയാണെന്ന്. ചിലർക്ക് പ്രാർത്ഥനയായിരിക്കും അവരുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ശക്തി, ചിലർക്ക് ഉപവാസമായിരിക്കും, ചിലർക്ക് വചനധ്യാനമായിരിക്കും, ചിലർക്ക് പരിശുദ്ധാത്മാവിൽ നിറയുന്നതായിരിക്കും. ഈ ശക്തി പവർ റിസർവയറിനെ തകർത്തുകൊണ്ടാണ് ശത്രു നമ്മുടെ ജീവിതത്തിലേക്ക് കയറുന്നത്. അങ്ങനെ ഉള്ള മുഴുവൻ ദലീലയുടെ മുമ്പിൽ പകർന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഉൾമുറിയിലുണ്ടായിരുന്ന പതിയിരിപ്പുകാർ ചാടി വരികയും ശിംശോനെ ബന്ധിക്കുകയും ചെയ്യുന്ന ഇടമാണ് സൊരേക് താഴ്വര. ഒരു വിശ്വാസിയുടെ പതനത്തിൻ്റെ ഇടമായിട്ട് നമുക്ക് സൊരേക് താഴ്വരയെ കാണുവാനായിട്ട് സാധിക്കും. അവനെ അവർ ഒതുക്കി തുടങ്ങുകയാണ്. അവൻ്റെ തലയിലുണ്ടായിരുന്ന, അവൻ്റെ ശക്തിക്ക് കാരണമായിരുന്ന മുടികൾ എല്ലാം അവർ കത്തിരിച്ച് കളഞ്ഞപ്പോൾ തൻ്റെ ശക്തി ചോർന്നു പോയി, അവനെ ഒതുക്കി തുടങ്ങി. ഒരു വിശ്വാസി തൻ്റെ ശക്തി ചോർന്നു പോകുന്നത് അറിയാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇടവും സൊരേക് താഴ്വര തന്നെയാണ്. ഇവിടെ വെച്ച് ദൈവം ദാനമായി തനിക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മ അഭിഷേകം തന്നിൽ നിന്ന് പോയിപ്പോയത് അറിയാതെയാണ് ശിംശോൻ എഴുന്നേൽക്കുന്നത്. പഴയതുപോലെ ഇവരെ ഒതുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട്, ഇവരെ കുടഞ്ഞു കളയാമെന്ന് വിചാരിച്ചുകൊണ്ട് ശിംശോൻ എഴുന്നേൽക്കുകയാണ്. എന്നാൽ ശക്തി തന്നിൽ നിന്ന് വിട്ടുപോയ വിവരം അറിയാത്തത് കൊണ്ട് അവർ അവനെ ഒതുക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ചേർത്ത് വായിക്കുവാനായിട്ട് സാധിക്കും, ഒരു വിശ്വാസിയുടെ ശക്തി പോയിപ്പോകുന്നത് അറിയാതെ പോകുന്ന ഇടമാണ് സൊരേക് താഴ്വര. പിന്നീട് സംഭവിച്ചത് നമുക്കറിയാം. അവരെ ബന്ധിച്ച് ദാഗോൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവരുടെ ഉത്സവത്തിന് അവനെ കളിപ്പിക്കുകയാണ്. ഒരു കുരങ്ങനെ എങ്ങനെ കളിപ്പിക്കുന്നു, അതുപോലെ തൂണിൽ കെട്ടിയിട്ട് ശിംശോനെ അവിടെ കളിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സൊരേക് താഴ്വര ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശത്രുവിൻ്റെ മുമ്പാകെ കുരങ്ങ് കളിക്കുന്ന ഇടത്തിനുള്ള ഉത്ഭവ സ്ഥാനമായി തീരുന്നു എന്ന് മനസ്സിലാക്കുക. പിന്നീട് അവിടെ അവൻ നിലവിളിക്കുകയും ഒരു പ്രാവശ്യവും കൂടെ ദൈവം ശക്തി കൊടുക്കുകയും അവൻ ശത്രു മണ്ഡലത്തെ ഒതുക്കുകയും അതോടൊപ്പം താനും നശിച്ചു പോവുകയും ചെയ്യുന്നതായിട്ട് കാണും. അങ്ങനെയെങ്കിൽ നമുക്കൊക്കെയും വളരെ ശ്രദ്ധയോടെ സൂക്ഷിക്കേണ്ട ഇടങ്ങളാണ് ജീവിതത്തിലെ സൊരേക്ക്. സൊരേക്ക് എന്ന് പറഞ്ഞാൽ നാം തിരഞ്ഞെടുക്കുന്ന ചില തിരഞ്ഞെടുപ്പുകളാണ്. ശിംശോൻ സൊരേക്കിൽ പോയി താമസിക്കുവാൻ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ദലീലയിലൂടെ പതിയിരിപ്പുകാർ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. അങ്ങനെ എങ്കിൽ ഒരു ദൈവ പൈതല് ഓരോ കാര്യം തിരഞ്ഞെടുക്കുമ്പോഴും തൻ്റെ പ്രൊഫഷൻ, തൻ്റെ താമസിക്കുന്ന ഇടം, തൻ്റെ കൂട്ടുകാർ, ജീവിത പങ്കാളി, ഇതിനെയൊക്കെയും തിരഞ്ഞെടുക്കുമ്പോൾ ദൈവിക ആലോചന പ്രകാരം മാത്രമേ മുന്നോട്ട് പോകാവൂ. ദൈവിക ആലോചന പ്രകാരം അല്ലാതെയുള്ള സെലക്ഷനുകളെ നമുക്ക് സൊരേക് എന്ന് പറയാം. സൊരേക് താഴ്വരയിൽ ഒരു വിശ്വാസി അടപടലം തകർന്ന് വീണ് ശത്രുമണ്ഡലത്തിൻ്റെ കയ്യിൽ ഒരു പാവയെപ്പോലെ ആയിത്തീരുകയും ദൈവത്തിൻ്റെ വലിയ പദ്ധതികളെല്ലാം നാം പൊളിച്ച് അടുക്കുകയും ചെയ്യുന്ന ഇടമാണ് സൊരേക് താഴ്വര. അങ്ങനെയെങ്കിൽ വലിയ ദൈവകൃപയോടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ നമുക്ക് ഓരോ തിരഞ്ഞെടുപ്പുകളിലും നമ്മുടെ ജീവിതത്തിൽ സൊരേക് താഴ്വരകളെ ഒഴിവാക്കിക്കൊണ്ട് ദൈവിക പദ്ധതിക്ക് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.